ഫ്രണ്ട്സ്, വെൽക്കം ടു സൗമ്യാസ് കിച്ചൺ മാജിക്. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് തക്കാളി എങ്ങനെ മാസങ്ങളോളം കേടുകൂടാതെ സൂക്ഷിക്കാം, അതിനുള്ള ടിപ്സും ട്രിക്സും ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. സാധാരണ നമ്മൾ തക്കാളി മേടിക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ മാക്സിമം ഒരു 3 വീക്സ് അത്രയൊക്കെ നമുക്ക് പറ്റുള്ളൂ, അത് കഴിഞ്ഞാൽ തക്കാളി കേടായി തുടങ്ങും. അതല്ലാതെ തക്കാളി എങ്ങനെ ഒരുപാട് നാള് സൂക്ഷിച്ചു വെക്കാം, അതായത് തക്കാളി കൂടുതൽ കിട്ടുന്ന സമയത്തോ, അതുപോലെ ലോകം മുഴുവൻ കൊറോണയാണ്, അപ്പൊ നമുക്ക് ഒരുപാട് നാള് വെജിറ്റബിൾസ് ഒന്നും സൂക്ഷിച്ചു വെക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എങ്ങനെ സൂക്ഷിക്കാം, അതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. തക്കാളി എടുത്തിട്ടുണ്ട്, അത് നന്നായി ക്ലീൻ ചെയ്തെടുക്കുക. അതിന്റെ മുകളിലത്തെ അതൊക്കെ ഉണ്ടെങ്കിൽ കളഞ്ഞതിന് ശേഷം കട്ട് ചെയ്തിട്ട് ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ആദ്യം തന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, അത് കട്ട് ചെയ്യേണ്ട സമയത്ത് തീരെ ചെറുതായി കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു മീഡിയം സൈസ് അതല്ലെങ്കിൽ ഒരു 4 പീസസ് ആയിട്ട് കട്ട് ചെയ്താലും മതി. ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളാക്കി ഇടുന്നത് കാരണം കൂടുതൽ തക്കാളി ഉണ്ട്, അതാ പ്രഷർ കുക്കറിൽ കൊള്ളണം. അതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടി ഒരു മീഡിയം സൈസ് കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കണം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് 4 ആയിട്ട് മുറിച്ചിട്ടാലും മതിയാവും. തക്കാളി ഇങ്ങനെ നമ്മൾ തക്കാളി ചെയ്തു വെക്കുകയാണെങ്കിൽ നമുക്ക് മാസങ്ങളോളം തക്കാളി കേടുകൂടാതെ ഇരിക്കും ചെയ്യും. അത് കൂടാതെ തന്നെ നമുക്ക് ഫ്രിഡ്ജിലധികം സ്ഥലം വേസ്റ്റ് ചെയ്യേണ്ടി വരില്ല. നമ്മളിപ്പോ തക്കാളി ഇപ്പൊ എത്ര കൊണ്ട് നമ്മൾ മേടിച്ചു വെച്ചാലും ഫ്രിഡ്ജിൽ നമ്മൾ നിരത്തി വെക്കുകയാണെങ്കിൽ പിന്നെ കേടാവാണ്ടിരിക്കുക. പക്ഷെ അങ്ങനെ ചെയ്യുകയാണെങ്കിലും നമുക്ക് ഒരുപാട് സ്ഥലം നമുക്ക് തക്കാളിക്ക് മാത്രമായിട്ട് മാറ്റി വെക്കേണ്ടി വരും, നമുക്ക് ബാക്കിയുള്ള പച്ചക്കറികൾ സൂക്ഷിക്കാൻ സ്ഥലം ഉണ്ടാവില്ല. ഇങ്ങനെ ചെയ്തു വെക്കുകയാണെങ്കിൽ കുറച്ച് സ്ഥലം നമുക്ക് വേസ്റ്റ് ആവുള്ളൂ. ഇപ്പൊ തക്കാളിയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു കറുവപ്പട്ടയുടെ അര കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കണ്ട, ഇന്ന് തന്നെ വെള്ളം ഊർന്നു വരുന്നതുകൊണ്ടാണ്. കറുവപ്പട്ടയുടെ അല എന്ന് പറയുന്നത് നമ്മുടെ ആ തക്കാളിയുടെ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ അതിനൊരു സ്മെല് കിട്ടാൻ വേണ്ടിയിട്ടാണ്. മാത്രമല്ല നമ്മൾ തക്കാളി കറികളിൽ ചേർക്കുമ്പോഴും അതൊരു രുചിയായിട്ട് നമുക്ക് കിട്ടും, അതുകൊണ്ടാണ് ഒരു കറുവപ്പട്ടയുടെ അലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത്. അതുപോലെ തന്നെ പിന്നെ ചേർക്കേണ്ടത് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കാം നമുക്കത്. ഇപ്പൊ എത്ര തക്കാളി എടുക്കണമെന്നുണ്ടെങ്കിലും ഈ സെയിം ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ഇപ്പൊ 5 ലിറ്ററിന്റെ പ്രഷർ കുക്കറിലേക്കാണ് തക്കാളി അരിഞ്ഞിട്ട് കൊടുത്തേക്കണം. അതിലേക്കാണ് ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്തേക്കണേ. ഇനി ഒരു 3 വിസിൽ വരുന്നവരെ നമുക്കത് വേവിക്കാം. വേവിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം ഓഫ് ചെയ്തിട്ട് തണുത്തതിന് ശേഷം തുറന്നു നോക്കാം. അപ്പൊ അത് തണുത്ത് വന്നിട്ടുണ്ട്, നമുക്ക് ഒന്ന് തുറന്നു നോക്കാം. ഇവിടെ തക്കാളി ഒക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി അതൊന്ന് നമുക്ക് വിസ്ക് വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കാം. ഉടച്ചു കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഉടച്ചു കൊടുക്കുന്നത്. ഉടച്ചു കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, സമയം ഉണ്ടെങ്കിൽ നന്നായി തണുത്തതിന് ശേഷം മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തെടുത്താലും മതി. ഞാനിവിടെ വിസ്ക് കൊണ്ട് നന്നായി ഉടച്ചു കൊടുത്തതിന് ശേഷം അല്പസമയം കൂടി വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നത്. അപ്പൊ ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്, ഒരു ചെറിയ ചൂടുള്ളൂ. അപ്പൊ നമുക്കിതിനെ മിക്സിയിൽ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുത്തു കൊണ്ടുവരാം. കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാൻ. ബീറ്റ് ചെയ്തതിന് ശേഷം അതൊന്ന് അരിച്ചെടുക്കും വേണം. അതിലെ തക്കാളിയുടെ തോലും അതുപോലെ തന്നെ സീഡ്സും ഒക്കെ ഉണ്ടായിരിക്കും, അതുകൊണ്ടാണ് കറുവപ്പട്ടയുടെ അല്ല അതിന്റെ ഒപ്പം തന്നെ തക്കാളിയുടെ ഒപ്പം തന്നെ നമുക്ക് അരിച്ചെടുക്കാവുന്നതാണ്. അതല്ല കറുവപ്പട്ടയുടെ ആ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഈ സമയത്ത് അതിനെ എടുത്ത് കളയാനും പറ്റും. ഞാനിവിടെ അതിന്റെ ഒപ്പം തന്നെ കറുവപ്പട്ടയുടെ ഇല അരച്ചെടുക്കുന്നുണ്ട്. അത് നമ്മുടെ തക്കാളിയുടെ പേസ്റ്റിന് ഒരു നല്ലൊരു ഫ്ലേവർ കൊടുക്കും. നമ്മൾ കറിയിൽ ആഡ് ചെയ്യുമ്പോഴും ആ കറുവപ്പട്ടയുടെ ഫ്ലേവർ നമ്മുടെ തക്കാളി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് കറുവപ്പട്ടയുടെ ഇലയും കൂടി ഞാൻ അതിന്റെ കൂടെ അരച്ചെടുക്കുന്നത്. ഇനി നമുക്കതിനെ അരിച്ചെടുക്കാം. അരിച്ചെടുക്കുമ്പോൾ അത്യാവശ്യം കുറച്ച് വേസ്റ്റ് ഉണ്ടായിരിക്കും, ആ വേസ്റ്റ് നമുക്ക് കളയാം. എന്നിട്ട് അരിച്ചെടുത്തതിന് ശേഷം ഇത്തരത്തിൽ തയ്യാറാക്കുന്ന ഈ തക്കാളിയുടെ പേസ്റ്റ് വെച്ചിട്ട് നമുക്ക് തക്കാളിയുടെ സൂപ്പോ അതല്ലെങ്കിൽ കറികൾക്കോ എന്തിനു വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അപ്പൊ സാമ്പാർ വെക്കാനായാലും കറികൾക്കായാലും എല്ലാത്തിനും ഈ തക്കാളി പേസ്റ്റ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇങ്ങനെ കറുവപ്പട്ട ഇടുന്നതുകൊണ്ട് ഒരു ടേസ്റ്റ് ചേഞ്ച് നമുക്ക് ഒരിക്കലും തോന്നുകയില്ല നമ്മുടെ കറികൾക്ക്. അതുകൊണ്ട് തന്നെ ഈ തക്കാളിയുടെ പേസ്റ്റ് നമ്മൾ ഫ്രീസറിൽ സൂക്ഷിക്കുമ്പോൾ നമുക്ക് മാസങ്ങളോളം സൂക്ഷിക്കുകയും ചെയ്യാം. തക്കാളിയുടെ സൂപ്പൊക്കെ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ തക്കാളി സൂപ്പൊക്കെ ഉണ്ടാക്കാൻ വളരെ ഈസി ആയിട്ട് തക്കാളി സൂപ്പൊക്കെ ഉണ്ടാക്കാനും പറ്റും. ഇപ്പൊ നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്, അതിനെ കളഞ്ഞിട്ട് ബാക്കിയുള്ള ഇന്ന് നമ്മൾ ബാക്കി വേവിച്ചു വെച്ചിട്ടുള്ള തക്കാളി കൂടി ഇത്തരത്തില് മിക്സിയിലൊന്ന് അരിച്ചെടുത്തതിന് ശേഷം നന്നായി അരിച്ചെടുത്ത് അതിന്റെ
വേസ്റ്റ് ഒക്കെ ഒന്ന് കളഞ്ഞിട്ട് അരിച്ചെടുക്കാം നമുക്ക്. ഇത്തരത്തിൽ നമ്മൾ തക്കാളി ഇങ്ങനെ പേസ്റ്റാക്കി എടുക്കുമ്പോൾ നമുക്ക് അത് വെച്ചിട്ട് സോസോ അതല്ലെങ്കിൽ സൂപ്പോ എന്തിനു വേണമെങ്കിലും നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കുകയും ചെയ്യാം. അപ്പൊ നമ്മളെല്ലാ ടൊമാറ്റോ പ്യൂരിയും നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് സെക്കൻഡ് സ്റ്റേജ് കുക്കിങ്ങിലേക്ക് കടക്കാം. പേസ്റ്റാക്കി എടുക്കണം, നല്ല തിക്ക് പേസ്റ്റാക്കി എടുക്കണം. അതിനു മുമ്പായിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഉപ്പ്, നമ്മൾ വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ഈ ടൊമാറ്റോ പ്യൂരിയിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ ചേർത്ത് കൊടുക്കുന്ന ഒരു ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ ആണ്. അതൊരു 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ തക്കാളിക്ക് ഒരു നിറവും അതുപോലെ തന്നെ ഒരു ചെറിയൊരു എരിവിന്റെ ഇത് കൊടുക്കും. കാശ്മീരി ചില്ലി പൗഡർ അതില്ലാതെ നിങ്ങൾക്ക് മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇനി പിന്നെ ചേർക്കുന്ന ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് വിനാഗിരി ആണ്. ഒരു 4 ടേബിൾ സ്പൂണോളം വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ സമയത്ത്. ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മാത്രമാണ് തീ ഓൺ ചെയ്ത് കുക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. കുക്ക് ചെയ്തിട്ട് നമ്മുടെ ഈ തക്കാളിയുടെ പ്യൂരി, അതായത് തക്കാളിയുടെ വേവിച്ച തക്കാളിയുടെ ഒരു ലിക്വിഡ് ആയിട്ടുള്ള ഫോമിന് നമ്മൾ തിക്കായിട്ടുള്ള ഒരു പേസ്റ്റ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഏതുതരം വിനാഗിർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ വിനാഗിരി ആഡ് ചെയ്യുന്നത് ഒരു പ്രിസർവേറ്റീവ് കണ്ടന്റ് ആയിട്ടാണ് വിനാഗിരിനെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്, ചേർത്ത് കൊടുക്കുന്നത്. വിനാഗിരി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ തക്കാളി ഒരുപാട് നാൾ, തക്കാളിയുടെ ടേസ്റ്റ് ഒരുപാട് നാൾ കേടാവാതെ ഇരിക്കും. അതുകൊണ്ടാണ് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി ഓപ്ഷണൽ ആണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിക്കാം. തള വരണ വരെ ഹൈ ഫ്ലെയിമിൽ വേവിക്കാം. തള വന്നു കഴിഞ്ഞാൽ, നന്നായി തളച്ചു തുടങ്ങി ആ ഫ്ലെയിം ഒന്ന് ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ നന്നായിട്ട് പൊട്ടിത്തെറിക്കും. നമ്മൾ സാധാരണ കാളനും അങ്ങനത്തെ ഒക്കെ വെക്കുമ്പോൾ അറിയാം നമുക്ക്. എന്നാലും നമ്മൾ ഇതിനു മുമ്പ് തക്കാളിയുടെ ഒരു പിക്കിൾ ചെയ്യുന്ന ഒരു റെസിപ്പി ഇട്ടുണ്ടായിരുന്നു, അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ സമയത്ത് തക്കാളി ഒരു സ്റ്റേജ് എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലത്തെ വെള്ളം വേപ്പറായി പോണ വരെ അതിങ്ങനെ പൊട്ടിത്തെറിച്ചുകൊണ്ടേയിരിക്കും. അത് നമ്മുടെ മേലിക്കൊക്കെ വീഴുകയാണെങ്കിൽ പൊള്ളാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നന്നായി തളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഞാനൊരു പ്ലേറ്റ് വെച്ച് ക്ലോസ് ചെയ്തിട്ടാണ് അങ്ങനെ ചെയ്യണത്. ഒരു ചെറിയ ഹോൾ മാത്രമേ ഉള്ളൂ, അങ്ങനെ ആ അധികം പൊട്ടിത്തെറിക്കില്ല. അത് കാരണമാണ് ഇങ്ങനെ ഒരു 15 മിനിറ്റോളം ഏകദേശം ഇങ്ങനെ കുക്ക് ചെയ്യേണ്ടി വരും. നമ്മുടെ ഒരുപാടുള്ളത് കൊണ്ടാണ്, 5 ലിറ്ററിന്റെ കുക്കറാണ് അപ്പൊ നമ്മൾ എടുത്തിട്ടുള്ളത്. അതിലിപ്പോ ഏകദേശം 3/4 ഭാഗത്തോളം ഉണ്ട്. അപ്പൊ നമുക്കറിയാം ആ വെള്ളം വറ്റിയെടുക്കാൻ ഏകദേശം ഒരു 15 മിനിറ്റോളം എടുത്തു. ഇപ്പൊ ബബിൾസ് ഒക്കെ വരൽ നിന്നിട്ടുണ്ട്, നന്നായി തിക്കായി വന്നുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ചേർക്കേണ്ട ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ഒരു 4 ടേബിൾ സ്പൂണോളം ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഈ സമയത്ത്. ഇവിടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒലീവിന്റെ ഓയിലാണ്. നിങ്ങളിൽ ഒലീവ് ഓയിൽ ഇല്ലെങ്കിൽ ഏതെണ്ണയാണുള്ളത് ആ എണ്ണ ചേർത്ത് കൊടുത്താൽ മതി, അടി പിടിക്കാതിരിക്കാനും. അതുപോലെ തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോഴും നമ്മൾ കറികളിൽ ആഡ് ചെയ്യുമ്പോഴും നമ്മളെ തക്കാളി പേസ്റ്റ് കേടാവാതിരിക്കാനുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ഈ ലാസ്റ്റ് മൊമെന്റിൽ നമ്മൾ ചേർക്കുന്നത് ഓയിൽ എന്ന് പറയുന്നത്. തക്കാളി നന്നായി തിക്ക് പേസ്റ്റ് ആകുമ്പോൾ അതിന് ഓയിൽ ഇങ്ങനെ വന്നുതുടങ്ങും, ഓയിൽ തെളിഞ്ഞു വരിക എന്ന് പറയും, കറിയിൽ നിന്ന് അത് തെളിഞ്ഞു വരും. ആ സമയത്ത് നമുക്ക് കുക്കർ ഓഫ് ചെയ്തിട്ട് നമ്മുടെ ടൊമാറ്റോ പേസ്റ്റ് റെഡി ആയിട്ടുണ്ടാവും. ഇപ്പൊ അല്പം കൂടി വെള്ളം ഉണ്ട്, ഞാൻ ചെറിയ തീയിലിട്ടിട്ടാണ് വെള്ളം വറ്റിച്ചെടുക്കുന്നത്. ഇപ്പൊ ഓൾറെഡി വെള്ളം വറ്റിയിട്ടുണ്ട്, നന്നായിട്ട് 3/4 ഭാഗത്തോളം ഉണ്ടായിരുന്ന തക്കാളി പേസ്റ്റ് ആണ്. അതിപ്പോ നല്ല കട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മളിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ വടിക്കുമ്പോ ആ വര അവിടെ കാണാൻ പറ്റും, അതിന്റെ കണക്ക്. നമ്മളിങ്ങനെ ഇളക്കുമ്പോ നമ്മൾ കൈകൊണ്ട് വരയ്ക്കുന്ന ആ വര അവിടെ കാണുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവിടെ വെള്ളം ഇല്ലാന്നാണ്, അല്ലെങ്കിൽ സൈഡിൽ നിന്നുള്ള വെള്ളം ഊർന്ന വരയിലേക്ക് വരും. ഇപ്പൊ നമ്മൾ ഇളക്കി നോക്കുമ്പോൾ നമ്മൾ വരയ്ക്കുന്ന വര അതേപോലെ കാണുന്നുണ്ട്. അതായത് വെള്ളമൊക്കെ പോയി, നല്ല തിക്ക് കൺസിസ്റ്റൻസി ആയിട്ട് റെഡി ആയിട്ടുണ്ട് നമ്മുടെ തക്കാളി പേസ്റ്റ്. ഇനി നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് അത് തണുക്കാനായിട്ട് വെക്കാം. ഇപ്പൊ നമ്മുടെ തക്കാളി പേസ്റ്റ് നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിനെ ഒരു സിലിക്കോണിന്റെ ഐസ് ക്യൂബ് ട്രേയിലേക്ക് മാറ്റിയിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കാം. സിലിക്കോണിന്റെ ഐസ് ക്യൂബ് ട്രേ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ വീട്ടിലെ ഐസ് ട്രേയിലും നമുക്കിത് സൂക്ഷിക്കാം, പക്ഷെ അത് നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. സിലിക്കോണിന്റെ ആവുമ്പോൾ നമുക്ക് സുഖമായിട്ട് എടുക്കാൻ പറ്റും, അതുകൊണ്ടാണ് സിലിക്കോണിന്റെ ഐസ് ക്യൂബ് ട്രേ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനത്തെയുള്ള ട്രെയിനാണ് സിലിക്കോൺ ഐസ് ക്യൂബ് ട്രെയിൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അതാവുമ്പോ നമുക്ക് ഐസ് ആയി കഴിഞ്ഞാൽ നമുക്ക് അതിന് ഈസി ആയിട്ട് ഐസ് ക്യൂബ്സിന് റിമൂവ് ചെയ്തെടുക്കാൻ ഈസി ആയിരിക്കും.
സാധാരണ ഐസ് ട്രേയിലും സൂക്ഷിക്കുകയൊക്കെ ചെയ്യാം. അതൊന്ന് ചൂടുവെള്ളത്തിൽ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാം. പക്ഷേ ഇതാവുമ്പോൾ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിന്ന് ടൊമാറ്റോ പേസ്റ്റിന്റെ ക്യൂബ്സ് റിമൂവ് ചെയ്തെടുക്കാം. ഇത് ഞാൻ ഓൾറെഡി ഒരു പ്രാവശ്യം മുമ്പ് ചെയ്ത് വെച്ചിട്ടുള്ളതാണിത്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിനുള്ളിൽ നിന്ന് ഐസ് ക്യൂബ്സ്, ടൊമാറ്റോയുടെ ഐസ് ക്യൂബ്സ് പുറത്തേക്ക് വരും. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു എളുപ്പവഴി എന്ന് പറയുന്നത് സാധാരണ നോർമൽ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക എന്ന് പറയുന്നതാണ്. അപ്പോഴും കുറച്ചും കൂടി സ്പേസ് നമ്മുടെ ഫ്രിഡ്ജിൽ നിന്ന് നമുക്ക് പോകും. ഇങ്ങനെയാകുമ്പോൾ അത്രയും സ്പേസ് പോവില്ല. ഇങ്ങനെ സ്മോൾ ക്യൂബ്സ് ആക്കിയിട്ട് നമ്മൾ സിപ്ലോക്കിന്റെ കവറിലിട്ടിട്ട് എടുത്തു വെക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ എല്ലാ തക്കാളിയുടെ ക്യൂബ്സിനെയും പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കൊരു സിപ്ലോക്ക് കവർ എടുത്തതിന് ശേഷം അതിലേക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ സിൽവറിന്റെ സിപ്ലോക്ക് കവറാണ് എടുത്തേക്കണം. നിങ്ങൾക്ക് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള സിപ്ലോക്ക് കവറും ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പ്ലാസ്റ്റിക്കിന്റെ സിപ്ലോക്ക് കവർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പൊ മാർക്കറ്റിൽ പലതരത്തിലുള്ള സിപ്ലോക്ക് കവർ അവൈലബിൾ ആണ്. ഇത്തരത്തിൽ സിപ്ലോക്ക് കവറിൽ ഇട്ട് വയ്ക്കുമ്പോൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എയർ ടൈറ്റ് ആക്കിയിട്ട് വേണം സിപ്ലോക്ക് കവർ എപ്പോഴും ക്ലോസ് ചെയ്യാനായിട്ട്. എയർ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവാൻ പാടില്ല. എയർ മുഴുവൻ കളഞ്ഞതിന് ശേഷം വേണം സിപ്ലോക്ക് കവർ ക്ലോസ് ചെയ്തിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ സ്പേസ് അധികം പോവില്ല, നമുക്ക് ഒരുപാട് സ്പേസ് കിട്ടും ചെയ്യും. ഇത്തരത്തില് പല പല ഓരോരോ കുഞ്ഞു കുഞ്ഞിയെ സിപ്ലോക്ക് കവറിലാക്കി ഇടാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഓരോരോ കവറുകളായിട്ട് എടുത്തിട്ട് ഇതൊന്ന് ഓരോ ക്യൂബ്സ് ആയിട്ട് നമുക്ക് കറികളിലേക്ക് ഇടും. കവർ ക്ലോസ് ചെയ്യുന്ന ടൈപ്പിൽ എപ്പോഴും എയർ മുഴുവൻ കളഞ്ഞതിന് ശേഷം എയർ ടൈറ്റ് ആക്കിയിട്ട് വേണം സിപ്ലോക്ക് കവർ ക്ലോസ് ചെയ്യാനായിട്ട്. എയർ ടൈറ്റ് ആക്കിയിട്ട് ക്ലോസ് ചെയ്തതിനു ശേഷം ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ മാസങ്ങളോളം തക്കാളി കേടുകൂടാതെ ഇരിക്കും ചെയ്യും. നമുക്ക് കറികൾക്ക് എടുക്കുകയും ചെയ്യാം. കറികൾക്ക് മാത്രമല്ല, തക്കാളിയുടെ കെച്ചപ്പോ സോസോ അതല്ലെങ്കിൽ സൂപ്പ് ഉണ്ടാക്കാനും, തക്കാളിയുടെ സൂപ്പ് ഉണ്ടാക്കാനും വളരെ ഈസി ആയിട്ട് ഇത്തരത്തിലുള്ള തക്കാളിയുടെ പേസ്റ്റ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഫ്രീസറിലാകുമ്പോൾ മാസങ്ങളോളം ഇരിക്കുകയും ചെയ്യും. ഇത്തരത്തിൽ കണ്ടെയ്നറിലാക്കിയിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് തക്കാളിയുടെ പേസ്റ്റ് ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ സൗമ്യാസ് കിച്ചൺ മാജിക്. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായി.